എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മൂവി ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യാന്നാണ്. അപ്പോൾ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഗൂഗിളിൽ നമ്മൾ ഏത് തിയേറ്ററിലാണോ സിനിമ കാണാൻ പോകുന്നത് വെച്ചാൽ സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് എൻ്റെ നാട്ടിലല്ലേ ബാലുശ്ശേരിയിലുള്ള സന്ധ്യ പറയുന്ന തിയേറ്ററാണ്, സന്ധ്യ തിയേറ്റർ ആണ് ഇവിടെ കാണാം. അപ്പോൾ അതിൻ്റെ ഇപ്പം ഏത് തിയേറ്റർ ആണെങ്കിലും ആ ഒരു ഈ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യാം, അവരുടെ സൈറ്റ് അല്ലെങ്കിൽ സന്ധ്യ സീൻ ഹൗസ് എന്നുള്ള ആ ഒരു സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ഏത് ആശീർവാദം ആണെങ്കിലും അപ്സര ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ സൈറ്റിലേക്ക് ഇങ്ങോട്ട് കയറുക. അപ്പോൾ സൈറ്റിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് കാണാം, ഏതൊക്കെയാണ് ഏതൊക്കെ സിനിമകളാണ് ഇപ്പോൾ ഉള്ളത്, അതുപോലെ തന്നെ നിലവിലുള്ള സിനിമകൾ, ഇനി വരുന്ന സിനിമകൾ ഏതൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് അനിമൽ എന്ന് പറയുന്ന സിനിമയാണുള്ളത്. അപ്പോൾ ഒന്നരേൻ്റെ ഷോയും ഉണ്ട്, അതുപോലെ തന്നെ ഏരയുടെ ഷോയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നരയുടെ ഷോ അല്ലെങ്കിൽ ഒന്നരയുടെ ഷോ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ കാര്യങ്ങളും ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഇൻ്റർഫേസിലായിരിക്കും നമുക്ക് ഉണ്ടാവുക എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സംഭവം. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും കുറച്ച് മുതിർന്ന പ്രായക്കാർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് മൂവി ടിക്കറ്റ് എന്നോട് ഒരാൾ പറഞ്ഞതായിരുന്നു, ഇങ്ങനെ മൂവി എങ്ങനെ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാതെ അറിയില്ല, അവിടെ പോയിട്ടാണ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാ ഇവിടെയാണ് സ്ക്രീൻ വരുന്നത്, കണ്ടല്ലേ, സ്ക്രീൻ ദിസ് വേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സീറ്റുകളൊക്കെ KJ എന്നൊക്കെ പറയുന്നത് ഫ്രണ്ട് സീറ്റുകളാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ കിട്ടണമെങ്കിൽ A എന്ന് പറയുന്ന സംഭവത്തിലുണ്ട്. അപ്പോൾ A-ല് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബാക്കിൽ നിന്നുള്ള വ്യൂ കാണാം. അപ്പോൾ ഇതിലെങ്ങനെയാ സെലക്ട് ചെയ്യുക എന്ന് വെച്ചാൽ, ഈ റെഡ് ഡോട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പോൾ ബുക്ക്ഡ് ചെയ്യണമെങ്കിൽ നമുക്കിനി ഏത് സീറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഏത് സീറ്റാണെന്ന് വെച്ചാൽ അതിനുള്ള ക്ലിക്ക് ചെയ്യുക. രണ്ട് സീറ്റ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, F12 F11. അപ്പോൾ അത് നമുക്കിതാ ഇവിടെ ഇങ്ങനെ കാണാം, നമ്മൾ സെലക്ട് ചെയ്ത സീറ്റുകൾ ഏതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുമ്പോൾ തിയേറ്റർ സന്ധ്യ, അതുപോലെ തന്നെ സ്ക്രീൻ 2-ലാണ് മൂവി അനിമൽ. അപ്പോൾ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഡിസംബർ 16 1:30 ഷോ ആണ്. അപ്പോൾ നമ്മൾ സീറ്റ് സെലക്ട് ചെയ്തത് അവിടെ F12 F11. അപ്പോൾ ഇനിയാണ് നമുക്ക് സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇമെയിലും ഫോൺ നമ്പറും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ വരും. നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അജയ്ൻ്റെ ഇമെയിൽ അജയ് സിദ്ധാർത്ഥ് കൃഷ്ണ എന്നുള്ള ഒരു ജിമെയിലാണ്. പിന്നെ നമ്പറും അടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരും. പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ട് നമുക്കൊരു കോഡ് അല്ലെങ്കിൽ ഒരു നമുക്ക് ടിക്കറ്റ് എങ്ങനെ പിന്നെ കിട്ടും എന്നുള്ളൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഒരു QR കോഡ് പോലത്തെ ഒരു കോഡ് നമുക്ക് കിട്ടും. അപ്പോൾ അത് അവിടുത്തെ തിയേറ്ററിൻ്റെ മെഷീനിൽ പോയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ഇതിൽ കിട്ടുക. കാണിച്ചു തരാം എങ്ങനെയാണ് തിയേറ്ററിൽ ആ ഒരു നമ്മുടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള QR കോഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് സിനിമ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതാ ഇവിടെ നമ്മൾ ലിയോന് പോയപ്പോഴുള്ള ഇതാണിത്. ഈ സ്കാനറാണ് നമ്മൾ അവിടുത്തെ മെഷീനിൽ കാണിച്ചു കൊടുക്കേണ്ടത്. ഇത് ലിയോൻ്റെ ടിക്കറ്റാണ്, ഇത് ചാവേറിൻ്റെ ടിക്കറ്റാണ്. ഇങ്ങനെയാണ് ടിക്കറ്റ് ഉണ്ടാവുക, നമ്മളെ സീറ്റിങ്ങും കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ അന്ന് ചാവേറിന് പോയപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് A16 A15 ആണ്. അപ്പോൾ പിന്നെ ലിയോയ്ക്ക് പോയപ്പോൾ നമ്മൾ ചെയ്തത് K10 ഈ 4 സീറ്റായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് K എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മുന്നിലുള്ള ഒരു സീറ്റിംഗ് ആണ്, അതുപോലെ തന്നെ A എന്ന് പറയുന്നത് ഏറ്റവും പുറകിലുള്ള സീറ്റിംഗ് ആണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല ഗായ്സ്, അടുത്ത ഏതെങ്കിലും ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. ബൈ.